നമസ്കാരം. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരു പദമാണ് അമ്മ. ഏതൊരു മനുഷ്യനും ഈ ലോകത്തെ ആദ്യമായി കാണുന്നത് അമ്മയുടെ കണ്ണുകളിലൂടെയാണ്. അമ്മയല്ലാതെ ഈ ഭൂമിയിൽ മറ്റെന്ത് നന്മയാണുള്ളത് എന്ന് കവികൾ പാടിയിട്ടുണ്ട്. മനുഷ്യ മക്കളോടുള്ള സ്നേഹ പാരമ്യം വ്യക്തമാക്കാനാണ് ദൈവം പോലും അമ്മയുടെ സ്നേഹത്തോട് തന്നെ തന്നെ താരതമ്യം ചെയ്യുന്നത്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ എന്ന് ഏഷ്യാ പ്രവാചകനിലൂടെ അമ്മ പറയുന്നു. അതെ, അമ്മ നമുക്ക് ആനന്ദമാണ്, ആശ്രയമാണ്. പകരം വെക്കാൻ പറ്റാത്ത ഒരു പദവിയാണ് അമ്മയ്ക്കുള്ളത്. മാതൃസ്നേഹം അവർണ്ണനീയമാണ്, അത് ദൈവത്തോളം വിശാലമാണ്. ഭൂമിയിലെ അമ്മമാരെ കുറിച്ചുള്ള മക്കളുടെ അമ്മ സ്നേഹം പല രൂപത്തിലും ഭാവത്തിലും നിറഞ്ഞൊഴുകുമ്പോൾ ദൈവം നൽകിയ വിണ്ണിന്റെ കാരണമായ എല്ലാ സ്ത്രീകൾക്കും ഉദാത്ത മാതൃകയായ സ്വർഗീയ അമ്മയുടെ മഹത്വം വെറും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ ശ്രമിക്കുന്ന എന്നെ സ്വർഗം സഹായിക്കട്ടെ. കത്തോലിക്ക കുടുംബങ്ങളുടെ ജീവനാടിയാണ് പരിസ്ഥിതി അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും. കാരണം ഈശോയുമായി നമ്മെ അടുപ്പിക്കുന്ന ബാലവായി നമുക്ക് പരിശുദ്ധ കന്യാമറിയത്തെ വിശേഷിപ്പിക്കാം. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ. ചിലർക്ക് അമ്മ വേളാങ്കണി മാതാവാണെങ്കിൽ മറ്റു ചിലർക്ക് അവൾ നിത്യസഹായ മാതാവും, വേറെ ചിലർക്ക് അവൾ കുരുക്കഴിക്കുന്ന മാതാവും, വളരെയധികം പേർക്ക് അവൾ കർമ്മലസ്നേഹവുമാണ് അല്ലേ? അമ്മ എനിക്കാരാണെന്ന് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് എന്തെന്നറിയണ്ടേ കൂട്ടുകാരെ? പരസ്യ അമ്മയോടുള്ള ഭക്തി വലിയ അനുഗ്രഹമായി കാണുന്ന കുടുംബത്തിൽ പിറക്കാനുള്ള ദൈവകരുണ കൊണ്ടാണല്ലോ ഞാൻ മരിയായത് എന്ന് തിരിച്ചറിവാണ്. താലോലിച്ച് പരിപോഷിച്ചപ്പോൾ ഉത്തരീയ മാതാവും ജപമാലരാണിയും ഓരോ ക്രൈസ്തവ കുടുംബത്തിനെയും സ്വകാര്യ അഹങ്കാരം തന്നെ. ആദ്യ കുർബാന ക്ലാസ്സിൽ കൂട്ടായി കിട്ടിയ രണ്ടായുധങ്ങളാണല്ലോ കൊന്തയും വെന്തിങ്ങയും. എനിക്കും നിങ്ങൾക്കും ജനിച്ചപ്പോൾ മുതൽ കൊന്ത കേട്ടും എത്തിച്ചും വളർന്നത് കൊണ്ടായിരിക്കാം ഉത്തരീയ മാതാവിനെ എന്റെ കർമ്മല അമ്മയും കൂടുതൽ അറിയാനുള്ള ആഗ്രഹം അന്ന് മുതലേ ഉണ്ട്. അതിനുള്ള ഒരവസരമായി 2021 കർമ്മല മാതാവിന്റെ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളെ കാണുന്നു. അങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ കണ്ടുപിടിച്ചെത്ത കേട്ടറിഞ്ഞ അമ്മ സ്നേഹം പങ്കുവെക്കുവാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. കർമ്മലീത സഭയുടെ സംരക്ഷക എന്ന നിലയിൽ വാഴ്ത്തപ്പെട്ട കന്യാമറിയത്തിന് നൽകിയ വിശേഷ നാമമാണ് ആ ലേഡി ഓഫ് മൗണ്ട് കാർമൽ അഥവാ കർമ്മല മാതാവ്. ജൂലൈ 16 കത്തോലിക്ക സഭയിലുടനീളം കർമ്മല മാതാവിന്റെ തിരുനാളുമായി തുടരുന്നു. മലയാളികൾ വെന്തിങ്ങ എന്ന് വിളിക്കുന്ന കർമ്മലോത്തിരിയും നമുക്ക് മിസ്റ്റർ സൈമൺസ് ഡോക് വഴി സമ്മാനിച്ച കർമ്മല മാതാവിന്റെ തിരുനാൾ. 12-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആദ്യത്തെ കർമ്മലൈറ്റുകളായ ക്രിസ്ത്യൻ മിഷണറിമാർ കാർമൽ പർവ്വതത്തിൽ താമസിക്കാൻ തുടങ്ങി. അവരുടെ സന്യാസ മഠങ്ങൾക്കിടയിൽ ഒരു ചെറിയ ദേവാലയം നിർമ്മിച്ച് വാഴ്ത്തപ്പെട്ട കന്യാമറിയത്തിനായി സമർപ്പിച്ചു. 15-ാം നൂറ്റാണ്ട് മുതൽ കർമ്മല മാതാവിനോടുള്ള ജനകീയ ഭക്തി കൂടി വന്നിരുന്നുവെന്നതിൽ ഉത്തരിയും ഒരു ഘടകമായിരുന്നു. പുരാതന കാലത്ത് മാത്രമല്ല ഇന്നിന്റെ വിശുദ്ധരും ഉത്തരീയ ഭക്തരായിരുന്നു എന്നുള്ള തിരിച്ചറിവ് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരായ നമ്മയും ഉത്തരീയ ഭക്തിയിൽ വളർച്ച പ്രാപിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. വിശുദ്ധ ബർണാർഡ് പറഞ്ഞത് മാതാവ് സ്വർഗത്തിൽ നിന്ന് സമ്മാനമായി നൽകി ഉത്തരീയം. ഭക്തിപൂർവ്വം ധരിക്കുന്നവർ ആത്മാക്കൾ നശിച്ചുപോകാൻ അനുവദിക്കില്ല എന്നും അവരെ തന്റെ പ്രിയ മക്കളായി സംരക്ഷിക്കുമെന്നുമാണ്. ബെനഡിക്ട് 15-ാമൻ മാപ്പ പറഞ്ഞു, നമുക്ക് ഒരു പൊതുഭാഷ ആവശ്യമായിരിക്കുന്നത് പോലെ തന്നെ ഒരു പൊതു ആയുധവും ആവശ്യമായിരിക്കുന്നു. ആ പൊതുഭാഷ സുവിശേഷ വാക്യങ്ങളും ആയുധം മരണാനന്തരവും നമ്മെ സംരക്ഷിക്കാൻ ശക്തിയുള്ള കർമ്മലോത്തരിയുമായിരിക്കട്ടെ എന്നാണ്. ഈശോ നമുക്ക് അമ്മയെ തന്നു. അതിന്റെ ത്വാത്മകമായ വശങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വിഷമമാണ്. എങ്കിലും ജീവിത പ്രശ്നങ്ങൾ കീറാമുട്ടികളായി നമ്മെ അലറ്റുമ്പോൾ വിശ്വസ്തയോടെ അണയാവുന്ന സ്ഥലമാണ് അമ്മ തന്നെ. കാരണം നമ്മുടെ അമ്മ നമ്മെ പോലെ ഭൂമിയിൽ ജീവിച്ച് നിരവധി പ്രതിസന്ധികളും ഗുരുതര പ്രശ്നങ്ങളും നിശബ്ദമായി തരണം ചെയ്ത് കടന്നുപോയവളാണ്. വിഷമസന്ധികളെ ശാന്തതയോടും ധീരതയോടും അതിജീവിക്കാനുള്ള ഉൾക്കെടുത്ത് പ്രദാനം ചെയ്യാൻ അമ്മയ്ക്ക് കഴിയും. അതായത് നമ്മുടെ സഹനങ്ങളിൽ ദൈവികമായി ഉൾക്കാഴ്ചകൾ തന്ന് നമ്മെ ശക്തിപ്പെടുത്തും. തന്റെ മകനെ ലോക വീണ്ടെടുപ്പിനായി വിട്ടുകൊടുത്തും വ്യാകുലതകൾ സഹിച്ചും മനുഷ്യവർഗത്തിന്റെ ആധ്യാത്മിക ജനനത്തിൽ അവൾ പൂർണ്ണ സഹകാരിണിയായി. അതെ, മറിയം നമ്മുടെ അമ്മയായി. അവളുടെ മക്കളായി നാം അവളെ ശരണപ്പെടുകയും അവളുടെ മക്കളേക്ക് തിരിഞ്ഞ് അനുഗ്രഹങ്ങൾ യാചിക്കുകയും വേണം. അമ്മ തന്ന ആയുധങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി നിസ്സഹായ അവസ്ഥകൾ തരണം ചെയ്യാനും മരിയ ഭക്തിയിൽ വളരാനും ക്രിസ്ത്യാനികളായി നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് മുമ്പേ പോയ തലമുറകൾ ഉത്തരീയത്തെ വളരെ ആദരവോട് കണക്കാക്കിയിരുന്നവരും പരസ്യമ്മയുടെ സ്നേഹത്തിന്റെ അടയാളമായി ഉത്തരീയം ധരിച്ചിരുന്നവരുമാണ്. ഈ ഭക്തി നമുക്ക് മുറുകെ പിടിക്കാം. അമ്മയുടെ ആഴമേറിയ സ്നേഹത്തിന് മുന്നിൽ സ്വർഗത്തിന്റെ എല്ലാ വാതിലും തുറക്കപ്പെടുന്നു. സ്വർഗനാഥയുടെ നിശബ്ദ സമർപ്പണത്തിന്റെയും പരിഭവമില്ലാത്ത സഹനത്തിന്റെയും അലയടികൾ മുഴങ്ങുന്നത് കൊണ്ട് കൃപ ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുന്നു. അങ്ങനെയാണ് നമ്മുടെ ജീവിതം ഹരിതമാക്കപ്പെടുന്നത്. അസാധ്യതകളുടെ മരുഭൂമിയിലൂടെ തളർന്നു തീരും നേരം മറിയത്തെ വിളിച്ചാൽ എല്ലാം പൂർത്തീകരിച്ച് സർവേശ്വരന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നത് വരെ അമ്മ കൂടിയുണ്ടാകും. പിന്നെ ആരുമറിയാതെ
ആരെയും അറിയിക്കാതെ പ്രാർത്ഥനയുടെ കൂടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ഒരമ്മ ഇന്നും മിഴിയടയ്ക്കാതെ പുത്രൻ തന്നെ ഏൽപ്പിച്ച മക്കൾക്ക് കാവലിരിക്കുന്നു. ദിവസത്തിൽ 5 ജപമാല ദിവസം ധ്യാനിച്ച് ലുത്തിനി ചൊല്ലി പ്രാർത്ഥിക്കാനാണ് എനിക്കിഷ്ടം. അവിടെ അമ്മയെ കുറിച്ച് കുറച്ച് അധികം ഉണ്ട്. അവൾ ആരായിരുന്നു എന്ന് മാത്രമല്ല, എനിക്ക് അവൾ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ദൈവസ്നേഹത്തിന്റെ പ്രധാന നിമിഷങ്ങളിൽ നാമും വലിയ ഭക്തരായി വളരും. പരിശുദ്ധാമ്മയിൽ വിളങ്ങി നിൽക്കുന്ന സുഹൃതങ്ങൾ നമുക്കും സ്വായത്തമാക്കാം. അതുവഴി മരിയ ഭക്തി എന്നും നമുക്ക് ഊർജമായി മാറും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും കർമ്മല മാതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ടും ഞാൻ എന്റെ അമ്മ പ്രകീർത്തനം നിർത്തട്ടെ. നന്ദി.